വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്ന് ഇന്നത്തെ റെസിപ്പി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറിയാണ്, മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി ഈ ടൈം മാങ്ങാപ്പഴത്തിൻ്റെ കാലമാണല്ലോ, അതുകൊണ്ട് നല്ല ഈ ചെറുമാതിരിയുള്ള സാമ്പാർ മാങ്ങ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ മാങ്ങയെ കൊണ്ട് വെച്ചാലാണ് അത് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക, അല്ലാണ്ട് വലിയ മാങ്ങയെ കൊണ്ട് വെച്ചാൽ ഈ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഞാൻ ഈ ചെറിയ മാങ്ങ സാമ്പാർ മാങ്ങ ഒരു 6 മാങ്ങാപ്പഴം എടുത്തിട്ടുണ്ട്. ഈ 6 മാങ്ങാപ്പഴത്തിന് 1/6 ടേബിൾ സ്പൂൺ തേങ്ങ, അതായത് 1 തേങ്ങയുടെ പകുതി മുറി ചെരണ്ടിയതാണിത്. ആ നിറച്ച 6 ടേബിൾ സ്പൂണ് തേങ്ങയുണ്ട് ചെരണ്ടിയതിൽ. പിന്നെ അധികം പുളിയില്ലാത്ത തൈര്, അധികം പുളിയില്ലാത്ത തൈര് 250 ml ഒരു കപ്പിലുണ്ടത്. പിന്നെ വേണ്ടത് 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൽ കീറിയിടാൻ വേണ്ടിയിട്ട്, 1 അച്ചു വെല്ലം. ഈ വെല്ലം മാങ്ങാപ്പഴം വേവിക്കുമ്പോൾ അതിനോടൊപ്പം ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/4 teaspoon ജീരകം. ഈ ജീരകം തേങ്ങ അരയ്ക്കുമ്പോൾ ഇതിനോടൊപ്പം അരയ്ക്കാനുള്ളതാണ്. പിന്നെ ഇനി വറുത്തിടാനുള്ള സാധനങ്ങൾ, 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 4 ചുവന്നമുളക്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യമനുസരിച്ച്. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ചട്ടിയിൽ ഈ മാങ്ങാപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചമുളക് 3 എണ്ണം, എടുത്തു വെച്ച പച്ചമുളക് ഇങ്ങനെ നടുകയെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മാങ്ങ ഇങ്ങനെ മുങ്ങണ വരെ വെള്ളമൊഴിച്ചിട്ടുണ്ട്. ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പും നോക്കിയിട്ട് ബാക്കി ചേർക്കാം. പിന്നെ എടുത്ത് വെച്ച 1 അച്ചു വെല്ലം ഇതിനോടൊപ്പം ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി. ഇനി ഈ മാങ്ങ നല്ലപോലെ ഒന്ന് വേവട്ടെ. ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ച തേങ്ങ, ജീരകം, പിന്നെ അതിനോടൊപ്പം 2-3 കരിവേപ്പിൻ്റെ ഇല, ഈ മഞ്ഞൾപ്പൊടി, ഇതാണ് അരക്കണത്. അരയ്ക്കുമ്പോൾ എടുത്തു വെച്ച ആ തൈര്, മിക്സിയിൽ അടിച്ച് വെച്ച തൈരും ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോണത്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം. മാങ്ങ വെന്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ വെക്കണത്. നമുക്കിപ്പോൾ അധികം വെക്കണമെങ്കിൽ തേങ്ങയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ പച്ചരിയും ചേർത്ത് അരച്ചാൽ നല്ല കൊഴുപ്പ് കിട്ടും കൂട്ടാൻ. ഇനി നമുക്കിതിലേക്ക് അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് തേങ്ങയും ജീരകവും കുറച്ച് മോര് അടിച്ചു വെച്ചതും ചേർത്ത് അരച്ചതാണിത്. നമുക്ക് തൈരിൻ്റെ പുളി നോക്കി ചേർത്ത് കൊടുക്കാം. അധികം പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. തേങ്ങയുടെ കൂടെ മിക്സി കഴുകിയ കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്. ഇത് എടുത്തു വെച്ച ആ മോരാണ്, അധികം പുളിയാക്കിയിട്ടില്ല ഞാൻ ഉറവിച്ചത്. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അധികം തിളക്കണ്ട, നമ്മൾ മോര വെച്ച് തിളപ്പിക്കുന്നത് കൊണ്ട്. ഒന്നടച്ച് വെക്കാം. കൂട്ടാൻ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. വറുത്തിടാൻ വേണ്ടിയിട്ട്
ഒരു ചെറിയ പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എടുത്തു വെച്ച കടുക്, ഈ വറുത്തിടണ ഇതിലാണ് നമ്മുടെ കറി ടേസ്റ്റ്. ഇതിലേക്ക് എടുത്തു വെച്ച ഈ ഉലുവ, ചുവന്ന മുളക്, കറിവേപ്പില, ഗ്യാസ് ഓഫാക്കി നമുക്കിതിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കറിയിലേക്ക് വറുത്തിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ. ട്രൈ ചെയ്തിട്ട് മറക്കാതെ കമൻസ് അറിയിക്കണം. താങ്ക് യു. Thank you.